താമാർ ഒരു കനാനി സ്ത്രീയായിരുന്നു എന്നിട്ടും യേശുക്രിസ്തുവിന്റെ രാജവംശത്തിന്റെ ചരിത്രത്തിൽ ഉൾപ്പെടാനുള്ള പദവി അവൾക്ക് കിട്ടി താമാർ യൂതയുടെ മരുമകളായിരുന്നു എന്നാലും അവൻ പോലും അറിയാതെ അവന്റെ ഭാര്യയായി യാദൃശികമായ സാഹചര്യങ്ങളാൽ താമാർ തെറ്റ് ചെയ്തെങ്കിലും അതിന് ഉത്തരവാദിയായ യഹൂദ അവളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് അവൾ എന്നിലും നീതിയുള്ളവരെന്ന് താമാർ എന്നാൽ ഈന്തപ്പന എന്നാണ് അർത്ഥം ഈ ഈന്തപ്പന പോലെ അവളുടെ ജീവിത സാഹചര്യങ്ങളിൽ അവൾ ഉറച്ചു നിന്നു അവളുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും കുറിച്ച് തിരുവഴുത്തുകളിൽ പരാമർശിച്ചിട്ടില്ല ആരാണ് ഈ താമാർ അവൾക്ക് സംഭവിച്ച ദുരിതങ്ങൾ എന്തൊക്കെയാണ് പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കാനും കുടുംബത്തിൽ നിന്ന് അകച്ചാനും എന്താണ് കാര്യം എല്ലാ കഷ്ടപ്പാടുകളും അവൾ അനുഭവിക്കേണ്ടി വന്നിട്ടും അവൾ ധൈര്യത്തോടെ ചെയ്ത തെറ്റി എന്താണ് അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ദൈവം അറിഞ്ഞുകൊണ്ട് ഈ തിന്മയെ തന്റെ കൃപയാൽ നന്മയാക്കി മാറ്റിയത് എങ്ങനെ ദൈവം അവളെ എങ്ങനെ അനുഗ്രഹിച്ചു താമാറിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനാകുന്ന കാര്യങ്ങൾ ഈ ബൈബിൾ വിമൻ പരമ്പരയുടെ രണ്ടാം എപ്പിസോഡിൽ കൂടുതൽ വിശദമായി നമുക്ക് കാണാം ഞങ്ങളുടെ ബൈബിൾ ഇൻസൈറ്റ് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന ജോയിൻ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ഈ മിനിസ്ട്രി നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസ് ഡോക്യുമെന്ററീസ് ചെയ്യുവാൻ അത് ഞങ്ങളെ കൂടുതൽ സഹായിക്കും ഗോത്രപിതാവെന്ന് വിളിക്കപ്പെട്ട യാക്കോബിന്റെ പന്ത്രണ്ട് പുത്രന്മാരിൽ നാലാമനായിരുന്നു യൂത അദ്ദേഹം അവന്റെ കൂട്ടു സഹോദരന്മാരെ വിട്ടുപിരിഞ്ഞ് അതുല്ലാമിൽ ചെന്ന് അവിടെ ഹീറ എന്ന ആളുടെ കൂടെ താമസിച്ചു കാനനിൽ തന്നെ ഉള്ള ഒരു സ്ത്രീയെ കണ്ട് കല്യാണം കഴിച്ചു അവളുടെ പേര് ഷുവ എന്നാണ് അവൾ മൂന്ന് മക്കളെ പ്രസവിച്ചു ആദ്യ ആദ്യയാൾക്ക് ഏർ എന്നും രണ്ടാമത്തവന് എന്നും ലാസ്റ്റ് ഉള്ളവന് ഷേല എന്നുമാണ് പേര് ആദ്യ ചെറുക്കന്റെ ഭാര്യയാണ് ഈ താമാർ അവൻ ദൈവത്തിന് അനിഷ്ടനായിരുന്നു അവന്റെ ലൈഫ് ദൈവത്തിന് പോലും ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു സന്നതി ഉരുവാങ്ങുന്നതിന് മുമ്പ് തന്നെ യഹോ അവനെ കൊന്നു ശേഷം ചേട്ടന്റെ സന്തതി ഇല്ലാത്തത് കൊണ്ട് അന്നത്തെ അവിടുത്തെ അനുസരിച്ച് ദേവരധർമ്മം അനുസരിച്ച് അനുജന് കൊടുത്ത് ചേട്ടന്റെ സന്തതി നിലനിർത്തണം എന്നതാണ് ദേവരധർമ്മം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ദേവരെന്ന് പറഞ്ഞ ബ്രദറിൻ ലോ ധർമ്മം അതായത് ഭർത്താവിന്റെ പേര് ഇസ്രായേലിൽ നിന്ന് അറ്റുപോകാതിരിക്കാൻ അതിനുവേണ്ടി ചെയ്യുന്ന ഒരു സമ്പ്രദായം ഒന്നാലോചിച്ച് ഈ അനിയൻ താമറിനെ സ്വീകരിച്ചു പക്ഷേ ചേട്ടന് സന്തതി കൊടുക്കില്ല എന്ന് അവൻ തീരുമാനിച്ചു അപ്പോ അവന്റെ ചേട്ടന്റെ സ്വഭാവം എന്തായിരിക്കണം എന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ ചേട്ടൻ മരിച്ചിട്ട് പോലും അവനോട് ദയ തോന്നാതിരിക്കണമെങ്കിൽ അവന്റെ അവൻ സ്വന്തം സഹോദരനോട് തന്നെ എത്ര ക്രൂരനായിരത്തിരിക്കണം ശേഷം അവൻ ചേട്ടന് സന്തതി കൊടുത്തില്ല സത്യത്തിൽ ചെയ്യേണ്ടത് ഇങ്ങനെ ചേട്ടന് സന്തതി കൊടുക്കാൻ താല്പര്യം അവളോട് പറഞ്ഞിട്ട് അവൾ പട്ടണവാതിലില് അന്നത്തെ കോടതി അവിടെ ആയിരുന്നു അവിടെയാണ് എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പാക്കുന്നത് അവിടെ പോയി കാര്യങ്ങൾ ബോധിപ്പിക്കണം എന്നിട്ട് മൂപ്പന്മാർ അവനെ വിളിച്ച് സംസാരിക്കും എന്നിട്ടും അവന് മനസ്സില്ല എന്ന് തീർത്തു പറഞ്ഞാൽ ചെയ്യുന്നത് സഹോദരന്റെ ഭാര്യ മൂപ്പന്മാരും നാട്ടുകാരും കാണുക അവന്റെ അടുത്ത് ചെന്ന് അവന്റെ കാലിലെ ചെരുപ്പഴിച്ച് അവന്റെ മുഖത്ത് തുപ്പും സഹോദരന്റെ വീട് പണിയാത്തവനോട് ഇങ്ങനെ ചെയ്യുമെന്ന് അവനോട് എല്ലാവരും കാണുകെ പറയും പിന്നെ ഇസ്രായേൽ മൊത്തവും അവരെ ചെരുപ്പഴിച്ചവന്റെ കുടുംബം എന്ന് പറയും നാട്ടിൽ മൊത്തം നാണം കെടും അതിലും ചേട്ടന്റെ സന്തതി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ ഉണ്ടാകുന്ന എല്ലാ കുഞ്ഞും ചേട്ടന്റെ സന്തതിയല്ല അവന് ഉണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞാണ് ചേട്ടന്റെ സന്തതിയായിട്ട് അവർ പറയുന്നത് ബാക്കി ഇവന്റെ സന്തതിയാണ് അങ്ങനെയാണ് അവിടുത്തെ നിയമം പക്ഷെ ഈ സഹോദരന് അവളെ കെട്ടണം പക്ഷേ കുഞ്ഞുങ്ങൾ വേണ്ട അതാണ് ഇവന്റെ ഉദ്ദേശം ആ ഉദ്ദേശം ശരിയല്ല ദുഷ്ടചിന്ത മനസ്സ് വഷളായത് അവനെ ദൈവം കൊന്നു ഇതെല്ലാം കണ്ടിട്ട് യുവതിക്ക് പേടിയായി അപ്പൊ കുഴപ്പമുള്ളത് താമരനാണെന്ന് വിചാരിച്ച് തന്റെ മൂന്നാമത്തെ കുഞ്ഞിനെ അവൾക്ക് കൊടുക്കാൻ മനസ്സില്ലായിരുന്നു അതുകൊണ്ട് അവളെ നിന്റെ വീട്ടിൽ പോയി നിൽക്ക് വിധവ ട്രസ് ഇട്ടിരുന്ന മതി ഇവൻ കുഞ്ഞല്ലേ ഇവന് പ്രാപ്തിയാകുമോ ഞാൻ പറയാം അപ്പോൾ വന്നാ മതി എന്ന് പറഞ്ഞു വിട്ടു എത്ര കാലം കാത്തിരുന്നു എന്നൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ മാസങ്ങളായിരിക്കാം ചിലപ്പോൾ വർഷങ്ങളുമായി കാണാം ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ട യാക്കോബിന്റെ മകൻ യൂത കുടുംബത്തിലൊരു ഇല്ലാതെ അവശേഷിച്ചു കാലങ്ങൾ കടന്നുപോയി ദിവസങ്ങൾ കടന്നുപോയി ഈ സമയത്ത് യൂതയുടെ ഭാര്യ മരിച്ചു ഭാര്യയുടെ മരണം കഴിഞ്ഞ് ദുഃഖം മാറിയ ശേഷം യൂത തന്റെ സുഹൃത്തിനോടൊപ്പം ആടുകളുടെ റോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് പോയി പക്ഷെ താമാറിന് മനസ്സിലായി യൂത പറ്റിക്കുകയാണെന്ന് താമാറിന് ഒരു ഐഡിയ കിട്ടി അവൾ തീരുമാനിച്ചു എനിക്ക് സന്നതി വേണം താമാർ തന്റെ വിധവയുടെ കോലം മാറ്റി അവൾ പ്രവേശിച്ച വീടിന്റെ വംശ വളർച്ചയ്ക്ക് വേണ്ടി കൗശലപൂർവ്വം പ്രവർത്തിച്ചു അവൾ വിധവയുടെ വസ്ത്രം പൂർണ്ണമായിട്ട് മാറ്റി അവളുടെ അമ്മായിയപ്പൻ ആടുകൾ റോമം കത്തിരിക്കുവാൻ പോയി എന്ന് കേട്ടിട്ട് അവിടെ ഒരു വേഷി ിയെ പോലെ അണിഞ്ഞൊരുക്കി മുഖം മൂടി കണ്ടാൽ അവന്റെ മരുമകളാണെന്ന് തോന്നാത്ത രീതിയിൽ അടിമുടി മാറി പോയി ഗോപുരത്തിന്റെ മുകളിൽ ഇരുന്നു അവൻ കണ്ട ഉടനെ അവള് വേഷിയാണെന്ന് വിചാരിച്ചു യൂത ജഡമോഹത്തിന് ഇടം നൽകി അവൻ അവളുടെ അടുത്ത് ചെന്ന് തന്നോട് ചേരാൻ ആവശ്യപ്പെട്ടു എനിക്ക് എന്ത് കൂലി തരും എന്ന് അവൾ ചോദിച്ചപ്പോ കൂലിയായി അവൻ ഒരു ആട്ടിൻകുട്ടിയെ തരാമെന്ന് പറഞ്ഞു അവൻ ആ സമയത്ത് ആടിനെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ഞാൻ തിരിച്ചു പോയിട്ട് ആടിനെ തന്നുവിടാം എന്നൊക്കെ പറഞ്ഞു അതിനവളും സമ്മതിച്ചു എന്നാലും അവൾ ചോദിച്ചു ആടിനെ കൊണ്ടുപോവാഴപ്പില്ല പക്ഷെ ആട് വരുന്നത് വരെ പകരത്തിന് എനിക്കൊരു പണയം തന്നേച്ച് പോകാൻ പറഞ്ഞു അപ്പോൾ എന്ത് പണയം വേണമെന്ന് അവൻ ചോദിച്ചപ്പോ അവൾ നേരത്തെ പ്ലാൻ ചെയ്തു വന്നു എന്ന് തോന്നുന്നു യുവത ചോദിച്ച ഉടനെ അവൾ നിന്റെ മുദ്രാ മോതിരവും മോതിരചരടും നിന്റെ കയ്യിലുള്ള വടിയും തരാൻ പറഞ്ഞു അവനും കൊടുത്തു ഇദ്ദേഹം എന്നിട്ട് വീട്ടിൽ പോയി തിരിച്ച് ആട്ടിൻകുട്ടിയെ കൊടുക്കാൻ വേണ്ടി കൂട്ടുകാരന്റെ കയ്യിൽ കൊടുത്തയച്ചു ഈ കൂട്ടുകാരൻ എന്തിനും കൂട്ടു നിൽക്കും അതാണ് ഈ കൂട്ടുകാരന്റെ പ്രത്യേകത അവന്റെ സഹോദരനെ വിട്ടേച്ചു വന്നപ്പോഴും അവൻ കൈകൊണ്ടു വ്യഭിചാരത്തിനും കൂട്ടുനിന്നു പക്ഷെ നാം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ജ്ഞാനത്തിന്റെ പുസ്തകമായ സദൃശവാക്യത്തിൽ പതിമൂന്ന് ഇരുപതിൽ പറയുന്നു ജ്ഞാനികളുടെ കൂടെ നടന്നാൽ നീയും ജ്ഞാനിയാകും മോഷൻ കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും ഇവിടെ യുവതയുടെ കൂട്ട് നല്ലതല്ലായിരുന്നു കൂട്ടുകാരൻ തെറ്റിപ്പോകുന്നു എന്ന് കണ്ട് നല്ലത് പറഞ്ഞു കൊടുക്കാതെ അവനെ പ്രോത്സാഹിപ്പിച്ചു ഒടുവിൽ നീറി വേദനിക്കേണ്ടി വന്നു നാമും നമ്മുടെ ഫ്രണ്ട് സർക്കിള് ശ്രദ്ധിക്കണം നമുക്ക് നല്ലത് പറഞ്ഞു തരുന്നേ വേണ്ടാത്തത് കണ്ടാൽ തിരുത്തുന്ന നല്ല ആത്മീയ കാര്യങ്ങൾക്ക് മൂല്യം നൽകുന്ന കൂട്ടുകാരെ തെരഞ്ഞെടുക്കണം എന്നത് ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നു സോ ഈ കൂട്ടുകാരൻ ആടിനെ കൊണ്ട് കൊടുക്കാൻ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേനും ഈ വേഷിയെ കണ്ടില്ല സോ അടുത്തുള്ളവരുടെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഒരു വേഷിയ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അവൻ തിരിച്ചുപോയി യൂതയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അവനുമൊക്കെ എന്ന് പറഞ്ഞു എന്നിട്ട് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും താമാർ വ്യഭിചാരം ചെയ്ത് അവൾ ഗർഭിണിയായി എന്ന് അറിഞ്ഞു ഉടനെ താമാർ മരിക്കേണ്ടവള എന്ന് പറഞ്ഞ് യൂത ആളുകളുമായി അവളെ ചുട്ട് കൊല്ലുവാൻ പ്ലാൻ ചെയ്തു പോയി അവിടെ ഒരു ഏകപക്ഷീയമായ നിലപാടാണ് കാണുന്നത് പ്പാട് ഇരുപത് ദേവ്യ പുസ്തകം ഇരുപത് ആവർത്തനം ഇരുപത്തിരണ്ട് ഇതിലെല്ലാം വ്യഭിചാരം ചെയ്ത് ആണിനെയും പെണ്ണിനെയും ശിക്ഷിക്കണം എന്നതാണ് പക്ഷെ ഇവിടെ താമാറിനെ മാത്രം ചുട്ടുകൊല്ലുവാൻ പ്ലാൻ ചെയ്തു വന്നു ഇതേപോലൊരു സംഭവമാണ് യേശുവിന്റെ അടുക്കൾ കൊണ്ടുവന്നത് ശാസ്ത്രിമാർ യേശുവിനോട് ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുവന്നു പെണ്ണിനെ മാത്രം കൊണ്ടുവന്നു ആണിവിടെ അവിടെയും പക്ഷമായിട്ടല്ലേ കാര്യം നടന്നത് ചിലപ്പോ അവന്മാർ തന്നെ പോയി കാണും അറിയില്ല എന്താണെങ്കിലും ആ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം സൂക്ഷിച്ച് യഹൂദന്മാരെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് സൂക്ഷ്മതയോടെ നോക്കുന്നവരാ എന്നിട്ടും ആ പെണ്ണിനെ മാത്രമേ തെറ്റ് ചെയ്യുന്നേ കണ്ടുള്ളൂ ആണിനെ കണ്ടില്ല അത് യേശുവിന് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലേറിയ എന്നിട്ട് ഒറ്റ ഒരുത്തനും നിന്നില്ല മനസ്സിൽ കുത്തുകൊണ്ടു അത് തന്നെയല്ലേ ഇവിടെയും സംഭവിച്ചത് കൊല്ലാൻ എല്ലാം റെഡിയായി വന്നു ബട്ട് ആരാ ഉത്തരവാദി എന്ന് കേട്ടപ്പോൾ ഈ മുദ്ര മോതിരത്തിനും മോതിരചരട്ടിനും കൈവടിക്കും ആരാണ് ഉടമസ്ഥൻ അവനാണ് ഈ ഗർഭത്തിനും ഉടമസ്ഥൻ എന്ന് പറഞ്ഞപ്പോൾ അവടെ നിയമം മാറി അവളെ കൊല്ലണ്ട അവൾ എന്നേക്കാൾ നീതിയുള്ളവൾ അങ്ങനെ അവൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഞാൻ വാക്കു പറഞ്ഞതുപോലെ എൻ്റെ മകൻ ഷേലയെ കൊടുക്കാത്തത് കൊണ്ട് അവൾ ഇങ്ങനെ ചെയ്തു എന്ന് മനസ്സിലായി അവന് കുറ്റബോധം തോന്നി എനിക്ക് തെറ്റുപറ്റിപ്പോയി അവൾ നീതി ഉള്ളവളാണ് എന്നതിന് യൂത അവളുടെ സാക്ഷിയായിരുന്നു അങ്ങനെ അവൻ അറിയാതെ തന്നെ അവന്റെ മരുമകൾ അവന് ഭാര്യയായി ഇതിനുശേഷം താമാറുമായി ബന്ധം പുലർത്തിയിരുന്നില്ല സത്യത്തിൽ ഇവിടെ താമാർ തെറ്റ് ചെയ്തു എന്ന് തോന്നിയാലും താമാറോടുള്ള അവിശ്വസ്തത നിമിത്തമാണ് യൂതയുടെ മൂത്തപുത്രന്മാർ മരിച്ചത് ഇളയ മകനെ താമാറിന് കൊടുക്കാതെ ഒളിപ്പിച്ച യൂതയുടെ ചതിയും വലുതാണ് അതേപോലെ ഇത് തെറ്റാണെന്ന് താമാറിന് അറിയാമായിരുന്നിട്ടും ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചതും തെറ്റാണ് താമാറിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഈ യൂത ഒരു നിമിഷം ചിന്തിക്കണമായിരുന്നു താൻ അതിലും വലിയ തെറ്റുകാരനാണെന്ന് മത്തായി ഏഴിന്റെ മൂന്നോട്ടഞ്ചിൽ യേശു പറഞ്ഞത് ഓർക്കുക മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് കരട് എടുക്കുന്നതിന് മുമ്പ് സ്വന്തം കണ്ണിലെ കോല് നീക്കം ചെയ്യാൻ മറക്കരുത് തിന്മയെ നന്മയാക്കി മാറ്റുന്ന ദൈവത്തിൽ അവൾ വിശ്വസിച്ചു അതിനുശേഷം താമാറിന്റെ പ്രസവകാലമായി ഈ താമാറിന് ഇരട്ട കുട്ടികൾ പറഞ്ഞു പേരസ് എന്നും സേരസ് എന്നും പേരിട്ടു താമാറിന്റെ ഒറ്റ തീരുമാനത്തിൽ അവകാശി തുടർന്നു യൂതയോ മറ്റാരും അവളുമായി ബന്ധം പുലർത്തിയിരുന്നില്ല പിന്നീട് അവളൊരു മോവാബി സ്ത്രീയാണ് പക്ഷേ ദൈവത്തെ വിശ്വസിച്ച് തലമുറകൾക്കും അത് പറഞ്ഞു കൊടുത്തു വളർത്തി ഈ സന്തതിയിൽ നിന്നാണ് യൂതാ ഗോത്രം തുടർന്ന് വളർന്നതും പേരസ് എന്ന ഈ തലമുറയിലാണ് യേശു ക്രിസ്തു ജനിച്ചതും ഇസ്രായേലിന്റെ രാജവംശ ചരിത്രത്തിൽ സാധാരണയായി സ്ത്രീകളുടെ പേര് ഉണ്ടാകാറില്ല എന്നാൽ യേശു ക്രിസ്തുവിന്റെ രാജവംശത്തിന്റെ ചരിത്രത്തിൽ ഈ താമാറിന്റെ പേര് മത്തായ ഒന്നിന്റെ മൂന്നിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം താമാറിന് ഇതൊരു വലിയ അനുഗ്രഹമല്ലേ ബോവസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചപ്പോൾ റൂത്ത് നാലിന് പന്ത്രണ്ടിൽ പട്ടണ ഇരുന്ന് ജനവും മൂപ്പന്മാരും ചേർന്ന് അനുഗ്രഹിച്ച സമയത്ത് ഈ താമാറിന്റെ പേര് അവിടെ പറഞ്ഞ് അനുഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി താമാറിന്റെ ഈ പ്രവൃത്തി ദൈവത്തിന്റെ നിയമം ലംഘിക്കുന്ന പ്രവൃത്തി ആയിരുന്നു എന്നിരുന്നാലും ദൈവത്തിന്റെ പദ്ധതി നിറവേറാനായി മനുഷ്യരുടെ കുറവുകൾക്ക് അപ്പുറം ദൈവം പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം താമാറിന്റെ അമ്മായിപ്പനായ യൂതയിലൂടെ അവൻ മഷികയുടെ പരമ്പര തുടരാൻ ഭാഗ്യം ലഭിച്ചു അതിന് ദൈവം ഇങ്ങനെ ഒരു തെറ്റായ രീതി അനുവദിക്കുമോ എന്ന ചോദ്യം നമ്മുടെ എല്ലാം മനസ്സിൽ ഉയരുന്നുണ്ട് അല്ലെ ഒരിക്കലുമല്ല അത്തരമൊരു തെറ്റ് ദൈവം ഒരിക്കലും അനുവദിക്കില്ല പക്ഷേ നമ്മുടെ ദൈവം സംഭവിച്ചു പോയ അഥവാ അബദ്ധവശാൽ പറ്റിപ്പോയ പോലും നന്മയാക്കി മാറ്റുകയും തന്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത് കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ആരുമില്ല നമ്മുടെ കുറ്റങ്ങളും ആവലാദികളും ദൈവത്തോട് അറിയിക്കുകയും അവനോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മോട് ക്ഷമിക്കുകയും നമുക്കൊരു പുതിയ ജീവിതം നൽകുകയും ചെയ്യും ഈ ബൈബിൾ വെമൻ എന്ന ഈ പരമ്പരയുടെ ആദ്യ എപ്പിസോഡിൽ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കാണുക ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ചാനൽ പരിചയപ്പെടുത്തുക കൂടുതൽ ബൈബിൾ വിവരങ്ങൾക്കും സത്യത്തിനും ഞങ്ങളുടെ ചാനൽ പ്ലേലിസ്റ്റ് പേജ് സന്ദർശിക്കുകയും മറ്റ് വീഡിയോകൾ കാണുകയും ചെയ്യുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ